ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് സാധാരണ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലമായി എന്നാൽ പോലും അല്ലെങ്കിൽ കുറേ കാലങ്ങളായി എന്നാലും സ്വന്തം ഭർത്താവിനെ മതിയായിരിക്കും എന്ന് നിന്നെടുക്കാത്ത ഭാര്യമാരെത്രയോ ഉണ്ട്. കാരണം അവരതിനെ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാറില്ല. പക്ഷേ ഈ പുരുഷന്മാർ ശരിക്കും അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയാറില്ല. കാരണം അവർക്ക് വിഷമാവേണ്ടെന്ന് കരുതിയിട്ടോ എന്താണെന്നറിയില്ല. പക്ഷെ അവർ ഇവരോടൊന്നും പറയാറുമില്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഇയാൾക്ക് വല്ലാതെ മെൻ്റലി വല്ലാതെ വികാരം കൂടും ചെയ്യും. അതങ്ങോട്ട് പോക്കിയാലൊരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ പുറമേയുള്ള സ്ത്രീകളോടൊക്കെ താല്പര്യം തോന്നാൻ തുടങ്ങും. അവർ ഇതൊരു ജനറ്റിക്കൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ആദ്യം വിവാഹം കഴിഞ്ഞ തുടക്കത്തിലൊക്കെ ഭർത്താക്കന്മാർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും, പക്ഷേ ഭാര്യമാരോട്. പക്ഷേ പിന്നെ ആ ഒരു താല്പര്യം ഭാര്യമാരിൽ നിന്നൊക്കെ ഇങ്ങനെ കുറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഭാര്യമാർക്കുണ്ട്, പക്ഷെ പകുതി കേട്ടോ, പകുതി അവരെ ജനറ്റിക്കൽ പ്രശ്നമാണ്. ഇപ്പോൾ സാധാരണ കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവ് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് സുഖിച്ച് അതിനനുസരിച്ച് താല്പര്യപ്പെട്ട് വഴിപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ കുറവാണെന്ന് തന്നെ പറയാം. പക്ഷെ ചില സ്ത്രീകൾ നല്ല സപ്പോർട്ടാട്ടോ ഭർത്താക്കന്മാർക്ക്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലൂടെയൊക്കെ നിന്ന് കൊടുക്കാനും എപ്പോഴാണോ പറയുന്നത് അതിനനുസരിച്ചൊക്കെ പോകാനും. ഇപ്പോൾ ഞാൻ ഒരു ആളൊരു കഥ പറഞ്ഞുതരാം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അവൾക്ക് വല്ലാണ്ടായിട്ട് ഒന്നും അറിയില്ല, അറിയില്ല എന്നൊന്നും വല്ലായിട്ടില്ല. പക്ഷേ ഇവരിന് നിന്ന് കൊടുക്കാൻ പറയുമ്പോഴൊക്കെ അവൾ നിന്ന് കൊടുക്കുന്നുണ്ട്. ഫോർ പ്ലേ കാര്യങ്ങളൊക്കെ അവൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ സമയത്ത് തുടക്കത്തിലുള്ള ഇൻസേർട്ട് എന്തായാലും കുറച്ച് വേറെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആദ്യമൊന്ന് അത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ പിന്നെ അവളൊന്ന് വേണ്ടാറിന് പോവും, അല്ലെങ്കിൽ അവളൊന്ന് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ്. അങ്ങനെ 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 ഒരു രണ്ട് വർഷത്തോളം അവരങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവൾക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതെന്താ വെച്ചാൽ കല്യാണത്തിൻ്റെ ആ മുൻപുള്ള ഏതെങ്കിലും ഒരു അഫെയറൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഇയാളങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇടങ്ങാറായിരിക്കും. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭർത്താവിനെ സ്നേഹമാണ് വികാരത്തിലോട്ട് എത്തിക്കുന്നത്, പിന്നെയാണ് ആ പ്രണയമൊക്കെ വരുന്നത്. പ്രണയം വന്നിട്ടാണല്ലോ ഈ വികാരത്തിൽ വരുന്നത്. പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെയല്ല, പുരുഷന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നായാൽ മതി എല്ലപ്പുറത്ത്. അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് കുറേയൊക്കെ സ്ത്രീകൾക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ചില സ്ത്രീകളുടെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ അവർ താല്പര്യമില്ലാതെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് താല്പര്യമുള്ളത് ഏത് രീതിയാണോ എപ്പോഴൊക്കെയാണോ ആ ഒരു സമയത്ത് നിന്ന് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് തന്നെ ഞാൻ പറയും. കാരണം അവർ കല്യാണം കഴിക്കുന്നത് തന്നെ മെയിനായിട്ട് കാരണം ഇതൊക്കെ തന്നെയാണ്. ഏതൊരാളും ഇപ്പോൾ സ്ത്രീയാലും പുരുഷനായാലും സ്വന്തം സാറ്റിസ്ഫാക്ഷൻ ഫുള്ളാക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒന്നാമത്തെ ഫങ്ഷൻ. അപ്പം അത് ഫങ്ഷൻ അതൊന്ന് ഫുള്ളാക്കാൻ സമ്മതിക്കാതെ എന്തൊക്കെയോ രീതിയിൽ കളിച്ച് പിന്നെ അവരൊന്ന് പിന്നെ കാര്യങ്ങൾക്കൊന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ അവർ പിന്നെ സ്വയം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്തുന്ന ഒക്കെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ മെത്തേഡായിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങൾ കൊടുക്കാത്ത സുഖങ്ങൾ അത് പുറമെ തേടാൻ തന്നെ പോവും. പ്രത്യേകിച്ചും ഈ പുറമെ നാട്ടിൽ ജോലി ചെയ്യുന്ന പുറമേ നിന്നൊക്കെ ഒരുപാട് സ്ത്രീകൾ പല ഡ്രസ്സിലും കണ്ട് നല്ല മൂഡായിട്ടായിരിക്കും വീട്ടിലേക്ക് കയറി വരിക, പ്രത്യേകിച്ചും രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ആ രാത്രി എന്നുള്ള സമയത്ത് പ്രത്യേകിച്ചും എന്തെങ്കിലും വാതിൽ തുറന്ന ഉടനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് സകല മൂഡും നോക്കും. ഈ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ, അവർ ഈ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അവർക്ക് ആ ഒരു മൂഡ് പെട്ടെന്ന് പോകും. അപ്പോൾ അവരെ ആ ഒരു രീതിയിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും സ്ത്രീയുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ടെങ്കിൽ വീട്ടിലത്തെ കാര്യമോ പ്രശ്നം എന്തൊക്കെ എടുത്തിട്ട് ആ ഒരു പിണങ്ങി കിടക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോൾ അവരെ ആ ഒരു ശരിക്കുള്ള അവർ ആഗ്രഹിക്കുന്ന രീതി അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെയാണ് സ്ത്രീകൾ ശ്രദ്ധിക്കുന്നത്. കാരണം ഭർത്താക്കന്മാർ കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരോട് സ്നേഹത്തോടെ പെരുമാറുക, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നിന്ന് കൊടുക്കുക. അത് അവർ തരുന്ന സ്നേഹത്തിന് തിരിച്ചൊരു പ്രതിഫലം വേണം, അങ്ങനെ വേണമെങ്കിലും കരുതാം. കാരണം അവർ നമ്മളെ നോക്കുന്ന ആ ഒരു രീതി അത്രത്തോളം വലുതായിരിക്കും. പക്ഷേ ചില പുരുഷന്മാർ മാത്രം ഭാര്യമാർ അത്രയാണ് ശ്രദ്ധിക്കാത്തുള്ളൂ. പക്ഷേ എന്നാലും കുറേയൊക്കെ പുരുഷന്മാർ സ്ത്രീകളെ നല്ലപോലെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ട് തിരിച്ചും കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ചില സ്ത്രീകളുണ്ട് അതൊന്നും മനസ്സിലാക്കിയ പോലുമില്ല. കാരണം ഭർത്താവ് എത്ര സ്നേഹിച്ചാലും എത്രത്തോളം അവരെ കൊണ്ടു നടന്നാലും പക്ഷെ അവരാഗ്രഹിക്കുന്ന രീതി കൊടുക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ ആ സ്ത്രീകൾക്കൊന്നും എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും. പിന്നെ പറഞ്ഞാൽ ഇവരോടൊന്നും
അപ്പോൾ ഈവൻ നമ്മൾ തന്നെ അങ്ങനത്തെ സ്ത്രീകളെ കാണുന്ന സമയത്ത് നമുക്ക് അവരോടൊന്ന് ഫ്രീ ആയിട്ട് പറയാൻ പോലും തോന്നൂല. കാരണം അവർ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലായിപ്പിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്ക് ഉണ്ടാവില്ല. പിന്നെ അവരിങ്ങനെ അനുഭവിച്ച് പോയിക്കോട്ടെ എന്നല്ലാതെ എന്ത് ചെയ്യാനാ. പിന്നെ കുറേ ഭർത്താക്കന്മാർ തന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, പക്ഷേ ഇവിടെ അവരെ തല കയറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം കേട്ടോ. ഇങ്ങനത്തെ നല്ല വികാരമുള്ള ആണുങ്ങൾക്കായിരിക്കും തീരെ വികാരമില്ലാത്ത പുരുഷ സ്ത്രീകളെ കിട്ടുന്നത്. സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഒരുപാട് ആൾക്കാർ നേരിടുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലേ, രാത്രി കുട്ടികൾ ഭർത്താവ് വരുന്നതിന് മുന്നേ തന്നെ, രാത്രി വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ ചോറൊക്കെ കൊടുത്ത് ഉറക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭർത്താവ് വന്ന് അവരുടെ കൂടെയൊക്കെ കുറച്ച് നേരം കുട്ടികൾ കളിക്കാനൊക്കെ വിട്ട് ഭർത്താവിന് ചോറ് കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ വേണമെങ്കിൽ വേഗം കുട്ടികൾ ഉറക്കാനുള്ളൊരു സെറ്റിങ്സ് വരുത്താം. ചില കുട്ടികൾ ഉറങ്ങൂല, പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഉറക്കാൻ ശ്രമിക്കാം. കാരണം ആ ഒരു കുട്ടികളുണ്ടെങ്കിലും വലിയ പ്രശ്നമാണ്. പിന്നെ കുട്ടികളെ കൂടെ നിന്നിട്ട് ഈ ബന്ധപ്പെടുന്നതിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അത് ഞാൻ അടുത്തതായിട്ട് വീഡിയോയിൽ ചെയ്തുതരാം. കാരണം ഈ കുട്ടികൾ ഉറങ്ങാത്തത് ഒരുവിധം ആൾക്കാരുടെയും ലൈഫിൽ വല്ലാത്തൊരു ഇൻവോൾവ്മെൻ്റ് ആകുന്നുണ്ട്. കാരണം ഈ ഒരു കുട്ടികൾ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്ക് വലിയ മൂടുണ്ടാവില്ല. പിന്നെ അപ്പുറത്തെ റൂമിലൊന്നും അങ്ങനെ പോയി നിൽക്കാനും പറ്റില്ല, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കരയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പം ലൈഫിനെ വല്ലാണ്ട് ഒരു പിറുമുറുക്കം പിന്നെ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് അത് സ്ത്രീകൾക്ക് അത് വലിയ വികാരം വരില്ല. പിന്നെ കുഞ്ഞ് കരയാണെങ്കിൽ സ്ത്രീയെ കിട്ടില്ല. പിന്നെ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് മെൻറ്റാലിറ്റി എപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കും, അവരെ കെയർ ചെയ്യണം എന്നായിരിക്കും. പക്ഷേ ഭർത്താവിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അത് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സെറ്റിങ്സ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രസവം കഴിഞ്ഞ ഉടനെ സ്ത്രീകൾക്ക് താല്പര്യക്കുറവ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞത്. കാരണം അവർക്ക് ഇങ്ങനത്തെ ഒന്നും ചിന്തിക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. കാരണം അവർക്ക് എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ ബാഗിൽ ഓടാനൊക്കെ നേരണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരികയാണെങ്കിൽ മാക്സിമം നല്ലത് ഒരു ഔട്ട്ഡോറൊക്കെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോഴത്തെ ആ ഒരു കോവിഡ് കാലത്ത് ആ ഒരു അത്ര പോസിബിലിറ്റി അല്ല. എന്നാലും ഓപ്പൺ ആകുന്ന സമയത്തൊക്കെ ഒന്ന് പുറത്തേക്ക് മക്കളെയും കൊണ്ടൊക്കെ പോവാം. അപ്പം മക്കളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിടത്തി ഉറക്കിയാലും അതിനൊക്കെ നല്ലൊരു ചാൻസൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഒന്ന് ലൈഫിനൊന്ന് പ്ലാൻ ചെയ്ത് തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ മതി. പിന്നെ ഇങ്ങനെ താല്പര്യം തോന്നാത്ത അല്ലെങ്കിൽ ഒന്നും ഇതുവരെ നിന്ന് കൊടുക്കാത്ത സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവരോട് ചോദിക്കാം എന്താണ് സംഭവങ്ങളെന്നൊക്കെ. അതല്ലെങ്കിൽ ഫാമിലിയിൽ ഈ ഒരു കാര്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം പ്രത്യേകിച്ചും അവളെ പാരൻസിനോട് സൂചിപ്പിക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറയാൻ മടിക്കുന്ന കാര്യമാണ്. പക്ഷേ പറയാൻ മടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യം, പ്രത്യേകിച്ചും അവളെ മദറിനോടൊക്കെ സംസാരിക്കുക ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവളെ ഫാമിലിയിൽ ആർക്കെങ്കിലും അത്ര പറ്റിയ പരിചയം ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. കാരണം അത് നല്ല സൈക്കോളജിക്കലായിട്ട് ചിലപ്പം കൊടുക്കേണ്ടി വരും ചില സ്ത്രീകൾക്കൊക്കെ. ഈ തീരെ നിൽക്കാതെ കേട്ടോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2 വർഷത്തോളം അങ്ങനെ റെഡി ആവാത്ത സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ താങ്ങി നടക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ആരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, അറിയാലോ ആരൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഹെൽപ്പിംഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ